ഫ്രണ്ട്സ്, ഞാൻ ആഷ്ലി. എൻ്റെ പുതിയവിടത്തേക്ക് എല്ലാം സ്വാഗതം. ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇന്ന് ഈ വീട്ടിൽ വരാനുള്ള കാരണം നമ്മൾ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെ സർവജന സ്കൂളിൻ്റെ 75-ാം വാർഷികമാണ്. അപ്പോൾ ഈ 75-ാം വാർഷികത്തിൽ ഒരുപാട് ആൾക്കാർ ഈ ഗ്രൂപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇങ്ങനെ ചേർന്നുകൊണ്ട് വരുന്നുള്ളൂ. അപ്പം ഈ ഗ്രൂപ്പിലേക്ക് നമുക്കൊരു ആശംസ, 75-ാം വാർഷികത്തിൻ്റെ ഒരു ആശംസ പറയാനാണ് ഞാൻ വന്നത്. ഞാൻ 81 ബാച്ചാണ്, 81 SLC പഠിച്ച ഒരാളാണ് ഞാൻ. അപ്പം ഞങ്ങൾക്കൊരു മധുരിക്കും ഓർമ്മകൾ എന്നൊരു ഗ്രൂപ്പുണ്ട്. ഞാനൊരു മെമ്പറാണ്. നമ്മൾ നല്ലൊരു ആക്റ്റീവായ ഗ്രൂപ്പാണ്. അപ്പം ഈ ഗ്രൂപ്പിലേക്ക് നമ്മുടെ 75-ാം വാർഷികത്തിന് വേണ്ടിയിട്ട് ഒരു ആശംസ പറയുകയാണ്. അപ്പം നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളുണ്ട്, നാസർ സാറിനെ ഒന്ന് കാണണം. നാസർ സാറ് ഇതിൻ്റെ 75-ാം വാർഷികത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരും. എന്തായാലും നമുക്ക് നാസർ സാറിനെ കണ്ടിട്ട് എല്ലാ കാര്യവും ചോദിച്ചു നോക്കാം. ഓക്കെ, നമ്മുടെ സർവജനയിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായ നാസർ സാറിൻ്റെ കൂടെയാണ്. നമ്മളെ 75-ാം വാർഷികമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ നാസർ സാറ് പറയും. സാറേ, എന്തൊക്കെയാണ് സാർ ഒന്ന് പറഞ്ഞു. 1950-ൽ സർവ ജനങ്ങളുടെയും സ്ഥാപനമായിട്ട് ആരംഭിച്ച സർവജനയുടെ ഒരുപക്ഷെ സർവജനോത്സവമായിട്ട് ഈ 2004-2005 വർഷം നമ്മൾ ഒരുപക്ഷെ ആഘോഷിക്കുക തന്നെയാണ്. 75-ാം വാർഷികം ആഘോഷിക്കണം എന്നുള്ള ഒരു ചിന്ത പങ്കുവച്ചപ്പോൾ ഏതാണ്ട് 1100-ഓളം പൂർവ്വവിദ്യാർത്ഥികളും ഈ സ്ഥാപനം സ്നേഹിക്കുന്ന ആളുകളും ജനപ്രതിനിധികളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൂടെ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തി എന്നുള്ളത് തന്നെ വലിയൊരു അഭിമാനമായിട്ട് നമ്മൾ കാണുകയാണ്, വലിയൊരു അംഗീകാരമായിട്ട് കാണുകയാണ്. അവരന്നത്തെ ഫോട്ടോസ്, 10, 50, 30, 40 വർഷം മുമ്പുള്ള അന്ന് സ്കൂളിൽ നിന്നെടുത്ത ഫോട്ടോയും ഇന്ന് അവരും കമ്പയർ ചെയ്തുകൊണ്ടൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടപ്പോൾ അത് വലിയൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് എല്ലാവർക്കും ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും 75-ാം വാർഷികം എല്ലാ അർത്ഥത്തിലും എല്ലാവരുടെ പങ്കാളിത്തത്തോടു കൂടി നമുക്ക് ഭംഗിയായിട്ട് വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ പേര് അബ്ദുൽ നാസർ. കഴിഞ്ഞ 4.5 വർഷമായി ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളാണ്. സ്വദേശം ചീരാലാണ്. സാർ, വന്നിട്ട് ശേഷം സാർ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ വരുത്തിയില്ലേ നമ്മളെ പറഞ്ഞ സ്കൂളിൽ സാർ വന്നതിന് ശേഷം? ഞാൻ വന്നതിന് ശേഷം മാറ്റങ്ങൾ ഞാൻ വരുത്തിയതല്ല, മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്. അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലായിരുന്നു. ജില്ലയിലൊരു പ്രധാനപ്പെട്ട സ്കൂളാണെങ്കിലും ഇവിടെ 18 ക്ലാസ് മുറികൾ വേണ്ടടുത്ത് 11 ഫിറ്റ്നസ് ഇല്ലാത്തൊരു ഒരു കാലത്തായിരുന്നു. നമുക്ക് ഫണ്ടുകൾ അനുവദിച്ച് കിട്ടിയെങ്കിലും അതനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും ഒരു കൂട്ടായ നഗരസഭയും ജനപ്രതിനിധികളും ആളുകളും എല്ലാവരും വലിയൊരു സപ്പോർട്ട് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു 4.5 വർഷം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 9 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ സ്ഥാപനത്തിൽ നടപ്പാക്കി എന്നുള്ളത് വളരെ അഭിമാനത്തോടെ നമ്മൾ പറയുകയാണ്. അതുപോലെ നഗരസഭയുടെയും മറ്റ് ഇതര ഏജൻസികളുടെയും വലിയ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റൊന്ന് പഠന അക്കാദമിക മേഖലയിലാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ അപൂർവം ആളുകൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ്, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് കിട്ടുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പ് അടക്കം നമ്മളെ വിദ്യാർത്ഥികൾ വാങ്ങുകയും ഇന്ന് അക്കാദമിക നിലവാരം കൊണ്ട് ഏറ്റവും മികവാർന്ന ഒരു സ്കൂളായി മാറാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ ഒരു അനുരണമായിട്ട് നമുക്ക് പറയാനുള്ളത് ഹൈസ്കൂളുകളിലൊക്കെ ക്ലാസ് റൂം വർദ്ധിച്ചു. +1 ഉദ്ദേശിച്ച സ്കൂൾ ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാത്ത ധാരാളം അപേക്ഷകർ പുറത്തു നിൽക്കുന്നു എന്നുള്ളതൊക്കെ നമ്മളത് അതിൻ്റെ ഒരു അക്കാദമിക മികവിൻ്റെ അതുപോലെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ മികവിൻ്റെ ഞങ്ങളിൽ ഈ ആളുകൾ രക്ഷകർത്താക്കൾ തന്നിരിക്കുന്ന വിശ്വാസമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പം എല്ലാവിധ ആശംസകളല്ലേ സാറേ? ആ 75-ാം വാർഷികത്തിന് നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. നമുക്കത് ടീമായിട്ട് തന്നെ അത് വിജയിപ്പിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു. പ്രിയമുള്ളവരെ, സർവ്വജനങ്ങളുടെയും സ്കൂളായിട്ടുള്ള സർവജന ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 75-ാം വാർഷികം നമ്മൾ എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഈ വേളയിൽ വിവിധങ്ങളായ പരിപാടികളാണ് ഇതുമായി സംഘടിപ്പിക്കുന്നത്. മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട്, മുഴുവൻ രക്ഷിതാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട്, മുഴുവൻ വയനാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വിവിധങ്ങളായ പരിപാടികൾ, കക്ഷി രാഷ്ട്രീയ മത ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് 75-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. ഞാനും സർവജന സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ നിറഞ്ഞ അഭിമാനത്തോടു കൂടി സർവജന സ്കൂളിലെ ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. സർവജന സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ
ഒരുപാട് മെമ്മറീസ് ആയിട്ടുള്ള ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ ബാച്ചിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾ ചേർന്നുകൊണ്ടുള്ള ആ സമയത്ത് എസ് എൽ സി പരീക്ഷ എഴുതുന്ന സമയത്തുള്ള ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചിരിക്കുകയും അതിൽ ഓരോരുത്തരെയും കാണുമ്പോൾ നിറഞ്ഞ സന്തോഷമുണ്ട്. അവരെല്ലാം വ്യത്യസ്ത തുറകളിലായി ഇപ്പോൾ വ്യത്യസ്ത മേഖലകളിലായി ഇപ്പോൾ പല ജോലികളിലും ഏർപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ സ്പോർട്സിലായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. അത് 200 മീറ്റർ ഓട്ടത്തിലും 100 മീറ്റർ ഓട്ടത്തിലും തുടർച്ചയായി ആ സമയത്ത് വിന്നറായി ഞാൻ വരികയുണ്ടായി. അങ്ങനെ പല വിധത്തിൽ കമ്പ്യൂട്ടർ ക്ലാസ് ആ സമയത്ത് ഏറ്റവും ഫസ്റ്റായിട്ട് സ്കൂളുകളിലേക്ക് കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് ഞങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയും നല്ല രീതിയിൽ വലിയ അന്നത്തെ അധ്യാപകരായാലും പിന്നെ വിദ്യാർത്ഥികളായാലും നല്ലൊരു കലാലയ ജീവിതം തന്നെ നമുക്ക് ഞങ്ങൾക്കൊക്കെ നടത്താൻ വേണ്ടി കഴിഞ്ഞു. നല്ല മെമ്മറീസ് ആയിട്ടുള്ള ഓർമ്മകളും നല്ല അധ്യാപകരും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സർവജനയിൽ പഠിച്ചതിൽ അതിയായ സന്തോഷം കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയാണ്. സർവജന സ്കൂളിൽ പഠിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ 75-ാം വാർഷികത്തിനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഈ വയനാട് ജില്ലയിൽ നിന്ന് അന്ന് വയനാട് ജില്ലയില്ല, കോഴിക്കോട് ജില്ല. ആ ജില്ലയിൽ നിന്ന് ആദ്യമായിട്ട് ഞാനാണ് ആർമി എൽ പിയിൽ ഓഫീസറാകുന്നത്. ഈ സ്കൂളിലും ഈ വയനാട് ജില്ലയിലും മിലിറ്ററിയിലെ ഒരു ഓഫീസറാകുന്ന കമ്മീഷൻ ഓഫീസർ എന്ന് പറയും, ക്ലാസ് 1 ഓഫീസർ ആകുന്നത് ഞാനാണ് ആദ്യം. കാരണം ഇവിടുത്തെ കലക്ടർ പറഞ്ഞു, അന്ന് കലക്ടറെ കണ്ട് ഞാൻ വന്നപ്പോൾ പറഞ്ഞു ആദ്യത്തെ ആർമി ഓഫീസറാണ് വയനാട് ജില്ലയിൽ. അങ്ങനെ സന്തോഷം. ആദ്യം ഇരുന്ന് ഒരു ഓലപ്പലയിലാണ് സ്കൂള്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു കെട്ടിടം വന്നു. ഈ കെട്ടിടം ഇപ്പം നമ്മൾ ഇരിക്കുന്ന കെട്ടിടം എന്നുള്ളത് ഒരു വർഷം അത് അത് കഴിഞ്ഞ് അതിൻ്റെ ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ട് ആയത് 1957. അതിലാണ് ഞാൻ ജേക്കബ്, ഞാൻ രണ്ടുപേരുണ്ട്. ഒരു ജീവനോടുള്ളത് ഇപ്പോൾ ഒരു ജോസഫ് അച്ഛനുണ്ട്, ഒരു കേശവൻ നായരുണ്ട്, പിന്നെ പത്മനാഭൻ. ഇത്രയും പേരുണ്ട്, പത്മനാഭൻ ഇത്രയും പേരേ ഉള്ളൂ ജീവിച്ചിരിക്കുന്നത്. സാറിന്റെ പേരും കൂടെ ഒന്ന് പറയാം. ഞാൻ സാറിന്റെ പേരും പേരെന്ന് പറയാം. സാറിന്റെ പേര് കേണൽ യേശുദാസ്. 1963 ഞാൻ മിലിറ്ററിയിലെ ആദ്യത്തെ കമ്മീഷൻ ഓഫീസർ വയനാട് ജില്ലയിൽ ഞാനായിരുന്നു. അന്നത്തെ കലക്ടർ പറഞ്ഞു ഞാൻ ലീവിൽ വന്നപ്പോഴേ. പിന്നെ ഐ എം കേണൽ യേശുദാസ്, റിട്ടയർഡ് Army officer. I am from the first batch of Sarvajana Secondary School who passed out in 1957. I fondly remember my teachers. Ramachandran Master, Vasudevan Master, Kamath Headmaster, M.S. Panikar, Raghavan Master, Malayalam Pandit, and Abdullah Master. All this they taught me during my time. I got into army in 1963 as a commissioned officer, class 1 gazetted officer. It is good luck for me I got selection. And 1971 Indo-Pak War, I took part. Okay. I was the company commander, and during that battle I got wounded after capturing a place called Mainamati. I got 2 bullets on my right leg. Luckily the efficient doctors of military hospital, they treated me. I am back to normal. I retired from army in 1989 and took up another job as a secretary of the Defense Institute in 1992.
thereafter I continued for 21 years in Defense Institute as a secretary. I resigned in 2012 to undertake a world tour. I traveled Singapore, Malaysia, Eastern countries, then to Europe countries, Venice, Greece.